നമസ്കാരം. ഒരു ടെൻഡർ പോലും ക്ഷണിക്കാതെ 1 കോടി ഗ്ലൗസുകൾ 12.15 രൂപ വെച്ച് വാങ്ങാൻ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുക്കുക. 12 കോടിയുടെ ഓർഡർ തുകയിൽ പകുതി പണമായ 6 കോടി അപ്പോഴേ നൽകുക. പകുതി തുക മുൻകൂർ വാങ്ങിയെങ്കിലും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഓർഡർ ചെയ്ത ഗ്ലൗസിൽ പകുതി പോലും കമ്പനി എത്തിച്ചില്ല എന്നതാണ്. അവസാനം ആവശ്യത്തിന് പ്രാദേശികമായി ഗ്ലൗസ് വാങ്ങേണ്ടി വന്നു. കമ്പനി പിന്നീട് 50 ലക്ഷം ഗ്ലൗസ് കൂടി എത്തിച്ചെങ്കിലും അപ്പോഴേക്കും പ്രാദേശികമായി ഗ്ലൗസുകൾ വാങ്ങി ആവശ്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അതെല്ലാം ഇപ്പോഴും KMSCL ഗോഡൌണിൽ കെട്ടിക്കിടക്കുകയാണത്രേ. ഈ ഓർഡർ കൊടുക്കുന്ന സമയത്ത് കേരളത്തിലെ കടകളിൽ ഒരു ഗ്ലൗസ് 5.75 രൂപയ്ക്ക് വിൽക്കാവൂ എന്ന് ഇതേ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തന്നെ ഉത്തരവിറക്കിയിരുന്നു എന്നതും വേറെ കാര്യം. അതായത് 1 കോടി ഗ്ലൗസ് മാർക്കറ്റ് വിലയേക്കാൾ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ടെൻഡർ കൊടുത്തത് എന്ന തന്നെ. അസാധാരണ കാലത്തെ കമ്മികളുടേതായി പുറത്തു വന്ന പുതിയ കൊള്ളയാണ്. പറഞ്ഞു വരുമ്പോൾ കോവിഡ് കാലത്ത് വാങ്ങിയ ഓരോ മുട്ടസൂചിയിലും കമ്മികൾ കമ്മീഷൻ അടിച്ചിട്ടുണ്ട്. ഇവറ്റകളുടെ ഈ കൊള്ള കാരണം തന്നെയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും കോവിഡ് നിയന്ത്രണ വിധേയമായപ്പോഴും കേരളം കോവിഡിലും ദിനംപ്രതി നിരക്കിലും മുന്നേറിക്കൊണ്ടിരുന്നത്. രാജ്യത്തെ കോവിഡ് മരണത്തിൽ ആകെ ജനസംഖ്യയുടെ 2.5% മാത്രമുള്ള കേരളം 2-ാമത് എത്തിയതും. ഓഖി വന്നപ്പോഴും കേരളം പ്രളയ സാഹചര്യം നേരിട്ടപ്പോഴുമെല്ലാം ദുരിതാശ്വാസം എന്നും പറഞ്ഞ് ജനങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണമെല്ലാം എത്ര ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കൃത്യമായി എത്തിയത്? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ജനങ്ങളുടെ കയ്യിൽ എത്തില്ല എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന പണം കേരളത്തിലെ സർക്കാരിനെ ഏൽപ്പിക്കാതെ ഓരോ ജനങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. ജനങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യൻ കൊടുത്ത കിറ്റിലാണെങ്കിൽ എലി മുതൽ പൂച്ച വരെ സൗജന്യമായി നൽകിയിട്ടുണ്ട്. എന്തിനാണ് പാവപ്പെട്ട ഈ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചും കട്ടും മുടിച്ചും ജീവിക്കുന്നത്? അതേസമയം കേരളം അത്യാസന്ന നിലയിൽ കിടന്നപ്പോൾ ഓടി നടന്ന് സഹായിക്കാൻ ശൈലജ ടീച്ചറെ ഉണ്ടായിരുന്നുള്ളൂ. ആ ടീച്ചറെ ലോകായുക്തയ്ക്ക് മുന്നിൽ എത്തിച്ചപ്പോൾ സന്തോഷമായില്ലേ? കണ്ണു തുറന്ന ടീച്ചറും കണ്ണുകെട്ടിയ നീതിദേവതയും തമ്മിലാണ് ഇനി അംഗം വെട്ട്. പൊട്ടിപ്പൊട്ടി കരയണമെന്നുണ്ട് ടീച്ചർക്ക്. കോവിഡ് കാലത്ത് വലിച്ചു പിടിച്ച ദീർഘനിശ്വാസം വീണ്ടും മന്ത്രിയാകില്ലെന്ന് ഉറപ്പായപ്പോഴാണ് പുറത്തുവിട്ടത്. അതുവരെ അനുഭവിച്ച വേദന ആരോട് പറയാൻ, ആരു കേൾക്കാൻ? നിപ്പയെ തള്ളിപ്പിടിച്ച് മാറ്റി നിർത്താൻ പെട്ട പാട്. സമാധാനത്തോടെ 1 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഇടവേള പോലും കിട്ടിയില്ല. അപ്പോഴേക്കും കോവിഡ് വന്നില്ലേ, പിന്നെ അതിൻ്റെ മേലായി തള്ളു മുഴുവൻ. കോവിഡ് പ്രതിരോധത്തിന് ടീച്ചർ നൽകിയ സംഭാവനകളെക്കുറിച്ച് പ്രബന്ധം എഴുതിയവരെത്ര, പ്രമേയം പാസാക്കിയവരെത്ര, അവരെ ആരെയും ഇപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ല. ഒടുവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിച്ചു. അന്ന് തുടങ്ങി കഷ്ടകാലം. മന്ത്രിയാക്കിയില്ല. ലോകമറിയുന്ന മാക്സസെ പുരസ്കാരം വന്നപ്പോൾ അതും തടഞ്ഞു. ആപ്പടിച്ചതെല്ലാം പാർട്ടിയെന്ന് മൊത്തത്തിൽ പറയുമെങ്കിലും കൃത്യത്തിന് പിന്നിലെ കറുത്ത കൈകൾ ആരുടേതെന്ന് ടീച്ചർക്ക് വ്യക്തമായി അറിയാം. എല്ലാം ഒന്ന് മറന്നു വരികയായിരുന്നു. അപ്പോഴാണ് ലോകായുക്ത വക തട്ട്. 500 രൂപ വിലയുള്ള PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയതാണ് കുറ്റം. ലോകമാകെ കോവിഡ് പടരുമ്പോൾ കിറ്റിന് വില കൂടിയില്ലേ? വിലയും നോക്കിയിരുന്നാൽ കോവിഡ് പ്രതിരോധം നടക്കുമോ? ടീച്ചറുടെ ചോദ്യം ന്യായം. കയത്തിൽ വീണവനെ രക്ഷിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉടുമുണ്ടഴിച്ചിട്ട് കൊടുക്കില്ലേ? ആ സമയത്ത് മുണ്ടിൻ്റെ കമ്പനി ഏതാണെന്ന് ആരെങ്കിലും ചോദിക്കുമോ? കിറ്റ് എത്ര വിലയ്ക്ക് വേണമെങ്കിലും വാങ്ങിക്കോളൂ, ആ കമ്പനി ഭൂലോകത്തുണ്ടായിരിക്കണ്ടേ? കിറ്റ് തന്ന കമ്പനിയെ സമൂലം കാണാനില്ല അത്രേ. ഗ്ലൗസ് കമ്പനിയിൽ നിന്ന് തെർമോമീറ്ററും സെൻറ് കമ്പനിയിൽ നിന്ന് ഹീമോഫീലിയ മരുന്നും വാങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയതുപോലെയാണ് കാര്യങ്ങൾ. എല്ലാം കൂടി തൻ്റെ ചുമലിൽ വയ്ക്കാനുള്ള പണിയൊന്നും ഏശില്ലെന്ന് ടീച്ചർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി അറിയാതെ മൊട്ടുസൂചി പോലും വാങ്ങിയിട്ടില്ല അത്രേ. ഇല്ലാത്ത കമ്പനിയിൽ നിന്നാണ് കിറ്റ് വാങ്ങുന്നതെന്ന് എല്ലാവരും കാലേ കൂട്ടി അറിഞ്ഞിരുന്നെന്ന് സാരം. എന്നിട്ട് പിന്നെ എല്ലാം ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.